ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെ ഡസ്കർ. അപ്പോൾ ഇന്നും നമ്മൾ പുറത്തു പോകാനായിട്ടുള്ള പരിപാടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ CBD അതായത് ഡൗൺ ടൗണിൽ പോയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെപ്പോഴും റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലും അങ്ങനെ ടൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഇന്നൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ കാനഡ പോലെ തന്നെ നമ്മുടെ മെയിൻ സിറ്റിയും റെസിഡൻഷ്യൽ ഏരിയയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഒരു എന്താ പറയുക, ഒരു റോഡും അല്ലെങ്കിൽ വിജനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്, ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെ. പിന്നെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നത് ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മെയിൻ സിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മെൽബൺ, അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് ചെറിയ ചെറിയ റെസിഡൻഷ്യൽ ഏരിയ കാണാം, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഫുള്ള് മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ പോണ സൈഡിലാണെങ്കിലും ഇടയ്ക്ക് നമുക്ക് എന്താണ് അവിടുത്തെ തന്നെയുള്ള കനോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നട്ടേക്കണത് കാണാം. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയ ഒരു കൃഷി എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മൾ കാണുന്നത് ചെറിയ ടൗണാണ്. നമ്മുടെ മെയിൻ റെസിഡൻഷ്യൽ ഏരിയ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ആൾക്കാർ ഫാമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റി പോലത്തെ ലൊക്കേഷനാണ്. പിന്നെ ബാക്കി വീണ്ടും ഇതേപോലെ തന്നെ ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ കാനഡയിലും ഏറെക്കുറെ ഇതൊക്കെ തന്നെ, കാരണം ഇത്രയും വലിയ രാജ്യമായത് കൊണ്ട് തന്നെ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സ്ഥലത്തും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പയ്യെ പയ്യെ ഡെവലപ്പായി വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫിലിപ്പ് ഐലൻഡിൻ്റെ അടുത്തോട്ട് എത്താനായിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് സ്ഥിരം എല്ലാവർക്കുള്ള പോലെ നമുക്ക് വിശന്നു. നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഉള്ളതെല്ലാം ഈ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ കാനഡയിൽ മെയിനായിട്ട് എല്ലാവരും കഴിക്കുന്നതും ആയിട്ടുള്ള സംഭവമാണ് പുട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഓക്കെ, ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വരുൺ ചേട്ടൻ അത് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളത് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും പല മിക്സഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, കാരണം ബർഗറും പുട്ടീനൊക്കെ ആയിട്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് പുട്ടി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അവർ ഉണ്ടാക്കി തന്നപ്പോൾ ഞങ്ങൾക്ക് ആ ടെക്സ്ചർ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ നമ്മുടെ ഇവിടുത്തെ പോലെ ഗ്രേവിയും അതെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കാനഡയിൽ അത്രയും ആ ഒരു ക്യൂബക് സൈഡിലോട്ട് കിട്ടുന്ന അത്രയും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്നാലും ഒരു അതിൻ്റെതായ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു. നമ്മളപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചു, നമ്മളപ്പോൾ വയറുഫില്ലായി. പിന്നെ ഞങ്ങൾ എന്തായാലും ഇനി കറക്റ്റായിട്ട് അടുത്ത പോയിന്റിലോട്ട് എങ്ങനെയാണ് പോണേന്നുള്ളതായിരുന്നു ബാക്കിയുള്ള ചിന്ത. കാരണം പിന്നെ ഓസ്ട്രേലിയ വന്നപ്പോൾ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ മെയിൻ സ്ഥലങ്ങളിൽ നിന്ന് ഒരു 1 hour, 1.5 hour പല സ്ഥലത്തോട്ട് നമുക്ക് പോകാനായിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടായി. ഒരുപാട് ദൂരം എനിക്ക് പേഴ്സണലി തോന്നിയില്ല, അതൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലായിട്ടാണല്ലോ നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ നമ്മളുള്ള സമയത്ത് പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മൊത്തം ആക്സസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ളൊരു ഇത്. ഇത് നമ്മൾ മെയിൻലി അവിടെ ഒരു കൺസർവേഷൻ ഏരിയ പോലത്തെ ഒരു വൈൽഡ് ലൈഫ് പാർക്ക് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ നമ്മൾ പല ഇപ്പൊ ഓസ്ട്രേലിയ മൊത്തം പാമ്പാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അതായിരുന്നു, പാമ്പുണ്ടാവും, കുറെ കങ്കാരൂസ് ഉണ്ടാവും. പക്ഷെ കങ്കാരൂസ് ഉണ്ടായിട്ട് ഒരുപാട് ഉണ്ടായി, കാരണം നമ്മൾ പോണ സമയത്താണേലും പോണ സൈഡുകളിലും പാർക്കുകളിലും ഒക്കെ നമ്മൾ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങള് ഇതിനെയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങള് അവിടുത്തെ ഒരു സൂ പോലത്തെയുള്ള സ്ഥലങ്ങൾ ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കങ്കാരുവിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഫുഡാണ് നമുക്ക് ഫസ്റ്റ് അവരെടുത്ത് തരണത്. അത് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കങ്കാരു മാത്രമല്ല എമ്മു ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങൾക്കൊക്കെ ഈ ഒരു കോമൺ ആയിട്ടുള്ള ഫുഡാണ് അവർ കൊടുക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, കാരണം ഞങ്ങൾക്ക് കങ്കാരുവിനെ അങ്ങനെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് അടുത്ത് ഇങ്ങനെ അതിനൊന്ന് തൊടാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളങ്ങ് കയറി ചെന്നു. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് പല ടൈപ്പുള്ള പാമ്പ്. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് ഇപ്പോൾ സായിപ്പ്മാരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്നൊക്കെ വന്നേക്കുന്നുണ്ട് തന്നെ പാമ്പ് എന്ന് പറയുന്ന സംഭവമൊന്നും നമുക്ക് ഒരു പുതുമായിട്ടുള്ള കാര്യമല്ല. ആക്ച്വലി ഞങ്ങൾക്ക് കാണാനായിട്ട് പാമ്പിനെ കാണാനായിട്ട് സത്യം പറഞ്ഞാൽ സൂവിൽ പോകേണ്ട വന്നു. ഞങ്ങളവിടെ ചെന്ന് പാമ്പിനെ കാണുന്നത് തന്നെ, കാരണം ഓസ്ട്രേലിയയാണ് ഒരുപാട് വെനമസ് ആയിട്ടുള്ള പാമ്പൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയണു. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ സൂവിൽ ചെന്നിട്ടാണ് കുറച്ച് പാമ്പിനൊക്കെ കാണാൻ. പാമ്പ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ബട്ട് സംഭവം റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏരിയയിലൊന്നും നമുക്ക് പാമ്പിനെ കാണാൻ ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വല്ല ഹൈക്കിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ അകത്തോടൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ നല്ല വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ആണ് എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് വെനമസ് ആയിട്ടുള്ള ഒരു സ്നേക്സ് ഒക്കെ ഉള്ള ഒരു കൺട്രി. അപ്പോൾ എന്തായാലും അത് ഫോറസ്റ്റിലൊക്കെ ഉണ്ട്, അല്ലാതെ കൊമേഴ്ഷ്യലും ആയിട്ടുള്ള ആ സ്ഥലങ്ങളിലൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോണ സമയത്താണ് അതിൻ്റെതായ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ. ഷൂസ് ആണെങ്കിൽ അങ്ങനത്തെ ഷൂസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകാറുള്ളൂ ഫോറസ്റ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത്.
പിന്നെ നമ്മള് അങ്ങനെ നടന്ന് നമ്മൾ ഇനിയിപ്പോ ഓരോരോ അനിമൽസിനെ ബാക്കിയുള്ളതിനൊക്കെ കാണാനായിട്ട് പോവാണ്. ഇപ്പൊ ബേസിക്കലി ഞാൻ വിചാരിച്ചത് ഇത് വല്ല നമ്മുടെ നാട്ടിലൊക്കെ പോലെയുള്ള പോലെ വല്ല കേജ് പോലെയോ അങ്ങനെയാണ്. ഇത് ബേസിക്കലി ഫ്രീ റേഞ്ചാണ്. അതായത് ഇതിന് ഓപ്പൺ സ്പേസിൽ നമുക്കറിയാം കംഗാരിയൊക്കെ നല്ല രീതിയിൽ ചാടി തുള്ളി അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓപ്പൺ സ്പേസിൽ അത് നമുക്ക് നടക്കാൻ പറ്റുന്ന, അത് അവരോടൊക്കെ അത്ര അടുത്ത് എല്ലാം പറ്റുന്ന രീതിയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വരുന്നോട് ചോദിച്ചപ്പോൾ വരുന്ന നീ പോയിക്കോളൂല്ലോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ ഓസ്ട്രേലിയ സിറ്റിസനൊക്കെയാണ്, പക്ഷേ കംഗാരിനെ പേടിയാണ്. അപ്പോൾ അപ്പോൾ എന്തായാലും ക്യാമറ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്, എനിക്ക് വളരെ ഇതുണ്ട്, കാരണം പല വീഡിയോസും കണ്ടിട്ട് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു വളരെ സ്കെപ്റ്റിക്കായിട്ട് ഞാൻ വളരെ എന്താ പറയുക ദൂരത്ത് നിന്നിരുന്നു. എനിക്കൊരു ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, ചാടോ അല്ലെങ്കിൽ മേത്ത് കയറി വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് കൊടുക്കുന്ന തീറ്റ കൊടുത്തപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഓർണത്തിന് കൊടുക്കണ കണ്ടപ്പോ ഈ പറഞ്ഞത് ഒരുപാട് ആൾക്കാര് ഒക്കെ വരുന്നത് കണ്ട്, ഒരുപാട് കങ്കാരിസ്. പിന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതിന്റെ പോക്കറ്റിന്റെ ഉള്ള ഒരു കുഞ്ഞു കങ്കാരി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അത് അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. കാരണം ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് അവിടെ വെച്ച് കൊടുത്തു അതിന് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ എന്താണ് യമുവിന്റെ ഒക്കെ, യമു അല്ല, ഞങ്ങൾ പിന്നെ അല്ലാതെ സ്ഥലമുണ്ടായി. അപ്പൊ നമ്മൾ വേറെ എന്തൊക്കെ ടൈപ്പ് ആനിമൽസ് ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ബേസിക്കലി ഒരു ഫ്രീ റേഞ്ച് പോലെ ഇട്ടേക്കുന്ന സ്ഥലം, അല്ലാതെ കേജും കാര്യങ്ങളൊക്കെ ആദ്യം സ്നേക്സിന്റെ അവിടെ നിന്നല്ലാതെ ബാക്കിയുള്ളതൊന്നുമില്ല. അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങക്ക് സ്വാനെ കണ്ടു. അപ്പൊ ഇത് ഓരോ ആരോസ് ഒക്കെ അങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വരും പറഞ്ഞു അവിടെ അവിടെയാണ് യമു ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നേവരെ യമുനെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ യമുനെ കാണാനുള്ള രീതിയിൽ ഞങ്ങള് ആദ്യം ഞങ്ങളൊന്ന് ചെന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് യമു എന്ന് പറഞ്ഞ സാധനം നമ്മള്, ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല ചെറിയ വല്ല സാധനം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഇത് ഓൾമോസ്റ്റ് നമ്മളത്രയും തന്നെ ഹൈറ്റും സാധനമാണ്. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞത് അവിടെ വെച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയത്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ സാധനം നല്ല സ്പീഡുള്ള സാധനമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന്റെ കുറച്ച് റീൽസ് നമ്മളിപ്പോൾ എന്ത് നോക്കിയാലും അപ്പൊ തന്നെ റീൽസ് കാണാലോ. അപ്പൊ തന്നെ എനിക്ക് എന്റെ കിളി പോയി. പിന്നെ അവിടെ കംഗാരൂസും ഓടിയിട്ടുണ്ട്. ഇതിപ്പോ രണ്ട് സാധനങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ നടക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫുഡ് ഇരിക്കണ കാണുമ്പോഴേക്ക് നിങ്ങൾ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വരും അത് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കൊണ്ടിരുന്ന ഫുഡ് കൊടുക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് ലോണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരവരുടെ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് വരുമ്പോ അവർ കാണാം ഇത് യമു ആണ്. യമു ഒരാളുടെ അത്ര ഹൈറ്റുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടെത്താൻ തന്നെ മനസ്സിലാവും. അപ്പൊ തന്നെ ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങള് നൈസായിട്ട് പിൻവലിയാൻ തുടങ്ങി. കാരണം ഇതിനെ ശരിക്കും ഒരു പക്ഷി പോലെയാണെങ്കിൽ പോലും ഇതിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അത്രയും ഒരു എന്താ പറയുക ഒരു ഫ്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാവുന്ന ടൈപ്പുള്ളൊരു ഫേസ് ആണുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴേക്കും ഓസ്ട്രേലിയക്കാരനായ വരും തന്നെ ആദ്യം ഓടുന്ന ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് എത്രയോ രാഷ്ട്രം അവിടെ പോയിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഓർഡർ ഓട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ സായിപ്പ് പോലും ഇങ്ങനെ ഓടില്ല, അത് വേറൊരു കാര്യം. അപ്പോ കേട്ടോ, അപ്പൊ തന്നെ ഞങ്ങളവിടുത്തെ പറഞ്ഞു ഓടിക്കോ രക്ഷപ്പെട്ടോ ആരെ സെറ്റപ്പ് എന്തോ ഈ സാധനം അടുത്ത് വന്നു. ഞങ്ങള് കേജിന്റെ അപ്പുറത്ത് നിന്ന് കണ്ടത് സംഭവം ഇത് അടുത്ത് വരുന്നത്. ഇതെല്ലാം അതൊരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ആക്ച്വലി നമ്മുടെ കയ്യില്. പിന്നെ ഫുഡ് കൂടി ഇരുന്നോണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമ്മള് തിരിഞ്ഞ് പോരണം കണ്ടപ്പോഴേക്കും അതുങ്ങൾ നമ്മുടെ പുറകെ പുറകെ പിടിച്ചു. ഞങ്ങള് ഇതിന്ന് കെജി കൂടി നമ്മള് പറ്റുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് ഞങ്ങളത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മറ്റേ കോല, അതായത് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗാണ്, ഭയങ്കര ലൈറ്റ് ബാക്ക് ആയിട്ടുള്ള മടിയനായിട്ടുള്ള മൃഗം. അതെന്ന് പറയുമ്പോ എപ്പോഴും കിടന്ന് ഉറങ്ങുന്ന ഒരു ടൈപ്പ് ഒരു ഇത്. അപ്പോ എനിക്ക് പേഴ്സണലി ഉറക്കം ചെറുതായിട്ട് ഇഷ്ടമൊക്കെയാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കിടന്ന് ഉറങ്ങുന്ന വെച്ചാൽ നമുക്ക് ഒരു തെറ്റുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് എന്നെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി. സത്യം പറഞ്ഞ കോല നല്ല രസമാണ് ആക്ച്വലി. പക്ഷെ അത് ഈ എപ്പോഴും അത് എഴുന്നേറ്റിരിക്കണം നമ്മൾ കാണാൻ പറ്റണല്ല. കാരണം നമുക്ക് ഭയങ്കര അത് വളരെ കുറച്ച് എനിക്ക് വന്നൊരു 5 മിനിറ്റ് ഒക്കെ എഴുന്നേറ്റിരുന്ന പിന്നെ ഇങ്ങനെ മയങ്ങളെ കാണാതിരുന്നു. നമുക്ക് പിന്നെ വേറൊരു കാര്യം വളരെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല രീതിയിലെ ആനിമൽസ് ഇതിനേക്കാളും പല വെറൈറ്റികളുണ്ട്. പക്ഷേ ഇവിടെ എല്ലാത്തിനും വളരെ ക്ലീൻനെസ് ആണ്. ഇപ്പൊ ആ നാച്ചുറൽ ആയിട്ട് വെച്ചേക്കുന്നതാണെങ്കിൽ പോലും ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു എന്താ പറയുക എന്തെങ്കിലും കാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേർട്ടി സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള സ്മെല്ലോ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെ നന്നായിട്ട് പുറമേ ഉള്ള കൺട്രീസ് മിക്കവരും, അതായത് ഓസ്ട്രേലിയ മാത്രമല്ല നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നാട്ടിൽ നമ്മൾ പല സൂവിലും പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്തൊരു മെയിൻ ലുക്ക് ഔട്ട് പോയിന്റ് എന്നുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി പോയി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാനുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത ലുക്ക് ഔട്ട് പോയിന്റിലോട്ട് എന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബേസിക്കലി വീണ്ടും ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡും ഇത്രയും വലിയ രാജ്യം ഉണ്ട് തന്നെ അത്രയും ഫുള്ള് പരന്നു കിടക്കുന്ന ഇതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോൾ കാനഡയൊക്കെ പോലെ തന്നെ ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബേസിക്കലി ആ ലുക്ക് ഔട്ട് പോയിന്റിലോട്ട് എത്തി. ഈ ലുക്ക് ഔട്ട് പോയിന്റിന്റെ പേര് ബേസിക്കലി പിരമിഡ് ലുക്ക് ഔട്ട് എന്നാണ്. അത് നമുക്ക് ബേസിക്കലി ഇവിടെ
ഫോർ റോക്ക് ഒരു പിരമിഡിന്റെ രൂപത്തിൽ ഫോർമേഷൻ ചെയ്തേക്കുന്നത് കാണാനായിട്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ആ റോക്കിന്റെ ആ ഒരു ബ്യൂട്ടിയും പിന്നെ ആ ഒരു കോസ്റ്റലായിട്ടുള്ള ഏരിയയിലും എന്നുള്ള രീതിയിൽ സൺസെറ്റ് കാണാനും പിന്നെ ആൾക്കാർ സർഫ് ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ അവിടെ പല ടൈപ്പുള്ള ആനിമൽസും ബേർഡ്സ് ഒക്കെ വൈകുന്നേരം വരുന്നതാണ്. പെൻഗ്വിൻസിനെ ഒക്കെ നമുക്ക് സൈഡിൽ കാണാം, സീലൊക്കെ കാണാം എന്നാണ് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ടൈമോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മള് അങ്ങനത്തെ മൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മള് അത്യാവശ്യം നല്ല ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ തന്നെ വേണം, ഒരു ഹോൾ ഡേ അവിടെ തന്നെ ഇരുന്ന്. നല്ല ബ്യൂട്ടി ആയിരുന്നു, നമ്മൾ നടക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലമായിരുന്നു നമ്മൾ നോക്കിയപ്പോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ആണെങ്കിലും കാണാം, അതായത് സൈഡിലുള്ള വെള്ളമാണെങ്കിലും അതുപോലെ സൈഡിലുള്ള മരങ്ങളല്ല ചെടികളൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഫോട്ടോസ് ഒക്കെ വന്നെടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കുറച്ചൊരു ആംബിയൻസ് നമുക്ക് മനസ്സിലാവും, പക്ഷെ എത്ര നമ്മള് വീഡിയോ പിടിച്ചാലും നമുക്ക് അവിടെ ചെല്ലുമ്പോ കിട്ടുന്ന ഒരു ഫീല് ഒരിക്കലും നമുക്ക് നമ്മുടെ ക്യാമറയിൽ പകർത്താൻ പറ്റുന്ന കാര്യമല്ല. കാരണം അത് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്ന വെച്ചാൽ, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് വേറെ ഏതോ ഒരു ലോകത്ത് ചെന്നൊരു ഫീലിംഗ് ഉണ്ടായി. കാരണം ഇവിടെയും ബീച്ചസും ലുക്കൗട്ട് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിലും പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് വേ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഒരു എൻ പോയിന്റിലോട്ടൊക്കെ എത്തിക്കുക, അങ്ങനത്തെ ഒരു ഇത്, ആ വിൻഡും ആ മറ്റേ ഈവനിങ് ആയിട്ടുള്ള സൺസെറ്റും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി കാണേണ്ട ഒരു കാഴ്ച. ചെറിയൊരു തണുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ സൈഡിലായതുകൊണ്ട് തന്നെയാണ്, ആക്ച്വലി വെള്ളത്തിന്റെ സൈഡിലായതുകൊണ്ട് തന്നെയാണ് അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ എങ്കിലും മൊത്തത്തിൽ ഓവറോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ നിന്ന്. പിന്നെ നമുക്ക് ബേസിക്കലി എന്താ പറയുക, ഞങ്ങൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ആ സൺസെറ്റ് നമുക്ക് കാണാൻ ഒരു ആഗ്രഹം നല്ല രീതിയിൽ ഉണ്ടായി. അത് വളരെ എന്താ പറയുക, നമുക്ക് വൈകുന്നേരം സൺസെറ്റ് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ആ അറ്റത്ത് കാണുന്നതാണ് പിരമിഡ് ലുക്കൗട്ട്. ശരിയും പറയാം, ഇത് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നേരിട്ട് ആ ഒരു തണുപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വെതറിൽ നമ്മൾ അവിടെ പോയി അല്ലെങ്കിൽ സൺസെറ്റ് അല്ലെങ്കിൽ ആ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരം, ആ ഒരു സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന ഒച്ച അല്ലെങ്കിൽ ബ്രീസും എല്ലാം കൂടി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഇത്ര നാൾ പോപ്പുലറായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും നിന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി. വരുൺ പിന്നെ ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് പറയാനില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ.